ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് ബാദാ ബീച്ചിന്റെ നൈറ്റ് ലൈഫ് ആണ് ചെയ്യേണ്ടത്. ഇതാണ് ബാദാ ബീച്ചിലേക്കുള്ള മെയിൻ എൻട്രൻസ്. ചുറ്റിലും ഒരുപാട് ഷോപ്പുകള് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട്. രാത്രി ആയതിനെ കൊണ്ട് ഒരുപാട് പാർട്ടി കാര്യങ്ങളിലും ഉള്ളത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ. മെയിനായിട്ട് ഇവിടെ തന്നെ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ളത് ഒരുപാട് സംഭവങ്ങളുണ്ട്. ക്യാൻഡിൽ ലൈറ്റ് ആണെങ്കിൽ അങ്ങനെ, ഇവിടെ ഇരുന്നിട്ടാണ് അങ്ങനെ ഒരുപാട് കപ്പിൾസ്, ഫാമിലി, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. നല്ല ഗംഭീരമായിട്ടുള്ള രീതിയിൽ ക്യാൻഡിൽ ലൈറ്റുള്ള സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഗോവ എന്ന് വെച്ചാൽ ശരിക്കും നൈറ്റ് ലൈഫാണ് ഇവിടെ, ഗംഭീരാണ് ഇവിടെ. ഡി ജെ പാർട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫാമിലി കപ്പിൾസ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ലൈറ്റ് കൊണ്ടുള്ള സംഭവം തന്നെ ഒരു ഗംഭീരാണ്, വല്ലാത്തൊരു അട്രാക്ഷൻ ആണ് ഇവിടെ അല്ലേ. ഒരു പാർട്ടി മോഡ്, പബ്, എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവം എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ഫ്രീ എൻട്രി ആയിട്ടുള്ള ഒരുപാട് ഡി ജെ പാർട്ടി നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് ഡാൻസ് ചെയ്യാനോ ഒക്കെ ചെയ്യാൻ പറ്റും. നൈറ്റ് ലൈഫ് എന്ന് വെച്ചാൽ ഇതാണ്, ഗോവ എന്ന് വെച്ചാൽ ഇതാണ്. വേണ്ട, താങ്ക്സ്. ഗംഭീര ഡി ജെ പാർട്ടി, അങ്ങനെ എല്ലാ സംഭവമുള്ള ഗംഭീരം പാർട്ടിയാണ് ഇവിടെ നടക്കുന്നത്, രാത്രി നടക്കുന്നത്. ഇതാണ് ബാദാ ബീച്ച് എന്ന് പറയുന്നത്. അടിപൊളി നൈറ്റ് ലൈഫ്, ഡാൻസ്, പബ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി തന്നെയാണ് ഇവിടെ ഉള്ള എല്ലാവരും. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. സമയം ഇത്ര ലേറ്റ് ആയിട്ടു, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. സൈഡിൽ സ്ട്രീറ്റുകളിൽ ഒരുപാട് ഫുഡ് കാര്യങ്ങൾ, റെസ്റ്റോറൻ്റ് എല്ലാം ഒരുപാടുണ്ട്. ഇപ്പോൾ ഓപ്പണായിട്ട് 24 hours ആണെന്നാണ് തോന്നുന്നത്. പരിപാടി അത്രയും സമയമുണ്ട്. അതുപോലെ തന്നെ ടാറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടുകാരും കുറഞ്ഞ റേറ്റിൽ ഇതിവിടെ ഒരുപാട് സ്ഥലത്ത് കിട്ടുന്നുണ്ട്. ഇതാണ് ബാദാ ബീച്ചിലേക്കുള്ള മെയിൻ എൻട്രൻസ്. ഇത് തിരിച്ചു വരുമ്പോഴുള്ള വഴിയാണ്. ഇതിലെ തന്നെയാണ് നമ്മൾ വന്നതും. ഇതിലെ വഴിയാണ് വാഹനങ്ങളൊക്കെ പതുക്കെ പോകാൻ പറ്റുമാകും. അത് കാരണം വെച്ചാൽ ഒരുപാട് തിരക്കുണ്ട് ഇവിടെ. ഫോറിനേഴ്സിനെക്കാളും കൂടുതൽ ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെയാണ് കൂടുതലുള്ളത്. ഒരുപാട് മഹാരാഷ്ട്ര, കർണാടക, അങ്ങനെ ഒരുപാട് സ്ഥലത്തുള്ള ആൾക്കാരിപ്പോൾ ഇവിടെ ഉണ്ട്. കർണാടകക്കാരാണ് കൂടുതൽ ഇവിടെ. അടുത്ത് കർണാടക ആയത് കൊണ്ടായിരിക്കാം. ഫാമിലി ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഫാമിലി ആയിട്ട്, കപ്പിൾസ് ആയിട്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അതിനുള്ള ഒരുപാട് സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്യാൻഡായിട്ട് ഡിന്നർ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഷോപ്പിങ്ങിനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് ഷോപ്പിങ്ങിൻ്റെ സംഭവങ്ങളുണ്ട്. ബാറുകൾ നമ്മുടെ നാട്ടിൽ ഈ പലചരക്ക് കടയുള്ള പോലെയാണ് ഇവിടെ ഓരോ മുക്കിലും മൂലയിലുള്ള ബാറുകൾ. ശരിക്കും ഗോവയിലെ നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഈ പബ് കാര്യങ്ങൾ മാത്രമല്ല, ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫാമിലി ആയിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനും ഒക്കെയുള്ള ഒരുപാട് ഷോപ്പുകൾ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങൾ ഒരുപാടുണ്ട്. എല്ലാവരും ഇവിടെ വന്നിട്ട് അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെട്ടാൽ നിർബന്ധമായിട്ട് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.